ആനന്ദം അജ്ഞാനം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2020 മാർച്ച് 29 മുതൽ April 4 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. 2020 മാർച്ച് മാസം 30 തിങ്കളാഴ്ചയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കുന്നത്. തിരുവിതാംകൂറിൻ്റെ പ്രത്യേകിച്ച് രാജകുടുംബാംഗങ്ങളുടെ കുലദൈവമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇതിനു മുമ്പ് ആദികേശവ പെരുമാൾ ക്ഷേത്രമായിരുന്നു. അതിപ്പോൾ കന്യാകുമാരി ജില്ലയിലാണ്. വിഷ്ണുവിൻ്റെ 24 ഭാവങ്ങളിൽ ഒരവതാരമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. പത്മനാഭൻ, ആദികേശവൻ ഇതെല്ലാം ഒന്നാണ്. പത്മനാഭൻ എന്ന് പറയുന്നത് പത്മത്തിൽ ബ്രഹ്മാവ് ഇരിക്കുന്നതുകൊണ്ട് നാഭിയിൽ പത്മനുള്ളതുകൊണ്ടാണ് പത്മനാഭനായത്. അനന്തൻ മുകളിൽ കിടക്കുന്നതുകൊണ്ട് അനന്ത പത്മനാഭൻ എന്നുള്ള പേരും വന്നു. 5 തലയുള്ള നാഗത്തിൻ്റെ പുറത്താണ് കിടക്കുന്നത്. കയ്യിൽ ശിവലിംഗമുണ്ട്, പിന്നെ അതുപോലെ ബ്രഹ്മാവ് നാഭിയിലുണ്ട്. അപ്പം ത്രിമൂർത്തികൾ വാഴുന്ന ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത കടുശർക്കര യോഗത്തിലാണ് വിഗ്രഹം ചെയ്തിട്ടുള്ളത്. അതിൽ ഗന്ദകി നദിയിൽ, നേപ്പാളിലുള്ള ഗന്ദകി നദിയിലുള്ള 12,000 സാളഗ്രാമങ്ങൾ ആ വിഗ്രഹത്തിനകത്ത്, അതായത് ആ വിഗ്രഹത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രഭാവലയം അവിടെ ദർശനം നടത്തുന്ന എല്ലാവർക്കും, ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 3 വാതിൽ കൂടെയാണ് ശ്രീ പത്മനാഭനെ കാണുന്നത്. ഏതായാലും അവിടുത്തെ വിശേഷങ്ങളും മറ്റ് ആചാരങ്ങളെല്ലാം വളരെ പ്രധാനമാണ്. അതിന് തന്നെ ഈ പത്മനാഭ ക്ഷേത്രത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യം പറയുന്ന വില്ലുമംഗല സ്വാമിയാർ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണു, അതായത് കൃഷ്ണൻ്റെ കൃഷ്ണഭക്തനാണ് വില്ലുമംഗല സ്വാമിയാർ, പൂജിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, അത് ദിവാകര മുനി എന്നും പറയുന്നുണ്ട്, പൂജിച്ചിരിക്കുന്ന സമയത്ത് ഒരു ബാലൻ്റെ രൂപത്തിൽ വിഷ്ണു വരികയും അദ്ദേഹത്തോടൊപ്പം കൂടുകയും ചെയ്തു. ആ കുട്ടിയെ കണ്ടപ്പോൾ വില്ലുമംഗല സ്വാമിയാർക്ക് ഇഷ്ടപ്പെടുകയും കൂടെ ചേരാൻ പറയുകയും ചെയ്തു. കുട്ടി ഒരു നിബന്ധന വെച്ചു, ഏതെങ്കിലും വിധത്തിൽ എന്നെ ശകാരിക്കുകയോ, അതായത് വഴക്ക് പറയുകയോ ആട്ടി പുറത്താക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പൊക്കളയും, പോവും എന്നുള്ള ഒരു നിബന്ധന കൂടെ വെച്ചു. കുറച്ച് നാൾ അങ്ങനെ കഴിഞ്ഞു പോയി. പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും പൂജയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുകയും അങ്ങനെ കൂട്ടി കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്ത് ആളുകൾ കഴിഞ്ഞു പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുട്ടി അക്രമ സ്വഭാവം കാണിച്ചു തുടങ്ങി. പൂജാദ്രവ്യങ്ങൾ കളയാൻ തുടങ്ങി. അതുപോലെ ചില കൃത്രിമങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി, അതായത് ഉപദ്രവങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. അപ്പോൾ ഏതായാലും പിന്നെ വില്ലുമംഗല സ്വാമിയാർക്ക് ദേഷ്യം വരികയും അദ്ദേഹം ഇറങ്ങിപ്പോവാൻ പറയുകയും ചെയ്യും. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടിയെ കാണാതെയായി. പിന്നീട് ഒരു അശരീരി കേട്ടു, എന്നെ കാണണമെങ്കിൽ അനന്തൻകാട്ടിൽ വന്ന് കാണുക. അദ്ദേഹം അന്നൊക്കെ വളരെ കാട് പിടിച്ച സ്ഥലമാണ് അനന്തൻകാടൊക്കെ, അല്ലെങ്കിൽ തിരുവിതാംകൂർ. അപ്പോൾ അങ്ങനെ കാട്ടിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് കുട്ടിയെ കാണാതായി വിഷമിച്ച് അങ്ങനെ വില്ലുമംഗല സ്വാമിയാർ വളരെ നാളുകളായിട്ട് നടക്കുന്ന സമയത്താണ് ഈ ഒരു ശ്രീ പത്മനാഭൻ്റെ, അല്ലെങ്കിൽ ഈ മഹാവിഷ്ണുവിൻ്റെ ഒരു രൂപം അദ്ദേഹം ദർശിക്കുന്നത് തിരുവനന്തപുരത്ത്. ഉടൻ തന്നെ അദ്ദേഹത്തിനെ കാണുകയും ആ ശ്രീ പത്മനാഭൻ്റെ ഇത് കാണുകയും രൂപം കാണുകയും അദ്ദേഹത്തിന് സന്തോഷം നിറയുകയും അടുത്തുള്ള ഒരു ചിരട്ടയിൽ നിന്നും ഒരു ചിരട്ട കയ്യിലെടുത്ത് അടുത്തുള്ള ഒരു മാവിൽ നിന്നൊരു മാങ്ങ പറിച്ച് നിവേദിക്കുകയും ചെയ്തു. കാരണം വേറൊന്നും കൊടുക്കാൻ നിവർത്തിയില്ല ഭഗവാൻ. അവിടെ വെച്ച് പൂജ നടത്തുകയും അത് ആ സ്ഥലമാണ് ഇന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ആരംഭിച്ചത്. 33 കോടി ദേവതകളും വാണരുന്ന ഈ ക്ഷേത്രം, എല്ലാ ദൈവങ്ങളും ആ ക്ഷേത്രത്തിൽ ഉണ്ടെന്നാണ് ഐതിഹ്യം. ഏതായാലും എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറിക്കിട്ടാനും അല്ലെങ്കിൽ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനം വളരെ പുണ്യമാണ്. മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴ്ച ചേരുന്ന 2.5 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വിരഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും, മനസ്സന്തോഷം ലഭിക്കും. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിൽപരമായിട്ട് കുറച്ച് സൂക്ഷിക്കേണ്ട സമയമാണ്. ഏതെങ്കിലും വിധത്തിൽ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കും. പുതിയ വാരം നന്നായിരിക്കും.
ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചെന്ന് തുടങ്ങി ഈ വാരം നന്നായിരിക്കും. ഗൃഹവാഹനായ സൗഖ്യം പ്രതീക്ഷിക്കാം. ധനപരമായി ചെലവുകൾ വർദ്ധിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും. എല്ലാ വിധത്തിലും നേട്ടങ്ങളുള്ളൊരു നല്ല വാരമായിരിക്കും ഈ വാരം. ഹലോ, ആറ്റലേഷൻ, എവിടെ നിന്ന് വിളിക്കുന്നു? അതെ, അനന്തജ്ഞാൻ. എവിടെ നിന്ന് വിളിക്കുന്നു? പട്ടാമ്പിന്നോ? ആ, ജനിച്ച തീയതി പറയൂ. 20/4/1996. സമയം? 2:46 AM അല്ലേ? ജനിച്ചത് പട്ടാമ്പിയിലാണോ? കുന്നംകുളം. കാർത്തിക നക്ഷത്രമാണോ? കാർത്തികയ്ക്ക് 23 വയസ്സും 10 മാസം പൂർത്തിയായി. ഇപ്പൊ രാഹുറിൽ രാഹുറാണ്. 2018 ജനുവരി 9 മുതൽ 2020 സെപ്റ്റംബർ 21 വരെ രാഹുർ ദശയിൽ രാഹുറിന്റെ അപകാരകാലം. സമയദോഷം ഉണ്ടായിരുന്നു. 4-5 വർഷക്കാലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും കഫക്കെട്ടൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ സമയം വിവാഹത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇതാരുടെ ജാതകം? ജാതകം ചൊവ്വാദോഷമുള്ള ജാതകമാണ്. വിവാഹത്തിന് ചൊവ്വാദോഷമുള്ള ജാതകം പാപദോഷം അല്ലെങ്കിൽ ചൊവ്വാദോഷമുള്ള ജാതകമാണ്. ദോഷജാതകം വേണം വിവാഹത്തിന് യോജിപ്പിക്കാൻ. ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കിലും വിവാഹത്തിന് യോഗമുണ്ട്. 2020 വിവാഹത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ബസ് സ്റ്റോപ്പ് പോലെ തന്നെ മാറി മാറി വരും. ഈ സ്റ്റോപ്പിൽ ഇറങ്ങില്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം. പിന്നെ എന്ത് പഠിച്ചത്? ജോലിക്ക് യോഗവും ജാതകത്തിൽ കാണുന്നുണ്ട്. 2020 സെപ്റ്റംബർ 21 ശേഷം ജോലിക്ക് അനുകൂല സമയമാണ്. എല്ലാ കാര്യത്തിനും ഈ 2020 നല്ലതാണ്. ശ്രമിച്ചാൽ എല്ലാ കാര്യവും നടക്കും. പിന്നെ വിവാഹത്തിന് മാത്രം പാപദോഷം വേണം. മിഥുനരാശി. മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും സൽകീർത്തിയും സമ്പത്തും മനസ്സന്തോഷവും പ്രതീക്ഷിക്കാം. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വാരത്തിൽ നടക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. മനസ്സമാധാനം ലഭിക്കും. ഈ വാരം നന്നായിരിക്കും. കർക്കിടരാശി. പുണർത്തിൻ്റെ അവസാനത്ത് 15 കാഴികയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. വിശേഷ വസ്ത്രാഭരണാദി ലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആശുപത്രിയായിട്ട് ബന്ധപ്പെടേണ്ട അവസ്ഥകളുണ്ടാവും. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം. അലസത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ട് വളരെ ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിനും ചെറിയ തടസ്സങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ടും നേട്ടങ്ങളുണ്ടാവും. ഹലോ, ആറ്റലേഷൻ, എവിടെ നിന്ന് വിളിക്കുന്നു? ജനിച്ച തീയതി പറയൂ. 30/5/1968. 30/5/1968. സമയം പറയൂ. സമയം ഉച്ചക്ക് മുൻപാണെന്ന് മാത്രമേ അറിയാവൂ സാറേ. അമ്മ എത്ര ജീവിച്ചിരിക്കില്ല. ഓക്കെ, ഉച്ചക്ക് മുമ്പ് ആകുമ്പോ ഒരു 11:30 മണിയാവോ? അതെ അതെ. 11:30 AM. ജനിച്ച സ്ഥലം എവിടെയാണ്? കൊല്ലം. കൊല്ലം. തിരുവാതിര നക്ഷത്രമാണോ? ഇത്രേം നാളും അമ്മ പറഞ്ഞു തന്നത് ഓർമ്മയിലിരിക്കുന്നത് അനിര നാളെന്നാ പറഞ്ഞു തന്നേക്കുന്നത്. ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് 30/5/1968. അതെ. അത് കാരണം എന്തെന്ന് വെച്ചാൽ ഇത് മെയ് മാസം ആയതുകൊണ്ട് സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ പഴയ കാലത്ത് 5 വയസ്സാവാൻ വേണ്ടി ഒരു ഡേറ്റ് കൊടുക്കുന്നതാണ്. മലയാള മാസം ഏതാണ്? മലയാള മാസം ചിങ്ങമാസമെന്നാണ് അമ്മ പറഞ്ഞിരുന്നത്. ആ, ചിങ്ങമാസം ആകുമ്പോൾ മെയ് മാസം വരുമില്ലല്ലോ. ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ അല്ലേ വരുള്ളൂ. അപ്പോൾ അതിൽ ഉള്ളതാണ്. അത് നേരത്തെ നമ്മൾ അങ്ങനെ പറഞ്ഞെങ്കിലും 1968 ചിങ്ങമാസത്തിലെ നക്ഷത്രം എടുക്കണമായിരുന്നു. ഇതുവരെ എടുത്തിട്ടില്ല. ജോത്സ്യനെ ഒന്നും കണ്ടില്ല. ഞങ്ങൾക്ക് അത് കഴിഞ്ഞു പോയില്ലേ. നക്ഷത്രം എന്താണ്? അനിഴമാണോ?
മുപ്പത് എട്ട് 1968 മെയ് മാസം കളയുക, 30/8/1968 അത് അനിട നക്ഷത്രമാണ്. 51 വയസ്സ് 5 മാസവും 19 ദിവസവും പൂർത്തിയായി. ഇപ്പോൾ ശുക്രദശയിൽ രാഹുറാണ്. 2021 ഫെബ്രുവരി 2 ശുക്രദശയിൽ രാഹുറാണ്. ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും. പിതൃസുഖക്കുറവ് വരും, മാതൃസുഖക്കുറവ് വരും, ഇടവിട്ടിടവിട്ട് ഭാഗ്യാനുഭവിക്കും, ബന്ധുക്കളുമായിട്ടുള്ള വിരോധങ്ങളൊക്കെ വരും, അല്പം മുൻകോപം കാണും. ജാതകത്തിൽ കഴിഞ്ഞ 1.5 വർഷക്കാലം വളരെ മോശമായിരുന്നു, സമയദോഷമെല്ലാം മാറി. ഇപ്പോൾ ജാതകത്തിൽ ശുക്രനിൽ രാഹുർ 2021 ഫെബ്രുവരി 2 കാണുന്നുണ്ട്. സമയം വളരെ അനുകൂലമായി തുടങ്ങി. ചിങ്കരാശി. മഖം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ചയിരുന്ന 2.5 നക്ഷത്രമാണ് ചിങ്കരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ഉന്നത വിജയിക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പരീക്ഷാദികളിലൊക്കെ വിജയസാധ്യത തെളിഞ്ഞു വരും. പിതാവിനോ പിതൃ ബന്ധുക്കൾക്കോ അരിഷ്ടതയൊക്കെ ഉണ്ടാവും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സഹോദര സ്ഥാനികളിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ആറ്റിയാലാശൻ എവിടെ നിന്ന് വിളിക്കുന്നു? പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 10/5/1989 സമയം? സമയം പറയൂ. രാവിലെ 9 മണി. എവിടെ ജനിച്ച സ്ഥലം? കണ്ണൂരാ? കൂത്തുപറമ്പ്, കണ്ണൂര്. പുണർദ നക്ഷത്രം? പുണർദ നക്ഷത്രമാണോ? പുണർദ നക്ഷത്രം 30 വയസ്സ് 9 മാസം 11 ദിവസം പൂർത്തിയായി. ഇപ്പോൾ ബുധദശയിൽ ശുക്രൻ്റെ പീരീഡാണ്. 2021 ഡിസംബർ 19 ബുധദശയിൽ ശുക്രൻ്റെ അപകാരകാലം. കഴിഞ്ഞ 2.5 വർഷക്കാലം മോശമായിരുന്നു. അലർജിയുടെ അസുഖം ഉണ്ടാവും, കുറച്ച് മടിയുണ്ട്, ഉത്തരവാദിത്വക്കുറവുണ്ട്, മുൻകോപമുണ്ട്, ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലാണ്. ഇതെല്ലാം ഉള്ളത് തന്നെയാണോ? ഇതെല്ലാം ഉള്ളതാണോ? വിവാഹം കഴിഞ്ഞിട്ടില്ല. ജാതകം ചൊവ്വാദോഷമുണ്ട്. ചൊവ്വാദോഷമുള്ള ജാതകം വേണം വിവാഹത്തിന് യോജിപ്പിക്കാൻ. അലർജിയുടെ അസുഖം ഉണ്ടാവും. ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്നും വിവാഹയോഗമുണ്ട്. വിവാഹശേഷം ദാമ്പത്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നല്ല പൊരുത്തം നോക്കി വിവാഹം നടത്തണം. പിതാവുമായിട്ടും പിതൃബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. മുൻകോപം കുറയ്ക്കണം. തൊഴിൽപരമായിട്ട് ജാതകത്തിൽ ശുക്രൻ്റെ പീരീഡാണ്. ശുക്രൻ്റെ പീരീഡ് ജോലിക്ക് അനുകൂല സമയമാണ്. 2020 ഡിസംബർ 19 കൊള്ളാം. എല്ലാ കാര്യത്തിനും അനുകൂലമാണ്. കന്നിരാശി. ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കന്നിരാശി. ദാമ്പത്യ സുഖക്കുറവ്, വിരഹമോ അനുഭവപ്പെടും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഉന്നത വിദ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. സന്താന ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ശാരീരികവുമായിട്ടും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും വിഷമങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. മനസമാധാനവും സന്തോഷവും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ഹലോ, ആറ്റലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു? പറയൂ. നമസ്കാരം. ജനിച്ച മോന്റെ കാര്യം അറിയാനാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറഞ്ഞോളൂ. 6/3/80 6/3/1980 സമയം? 10/25 എവിടെ ജനിച്ച സ്ഥലം? ജോലി 10/25 ജനിച്ച സ്ഥലം എവിടെയാണ്? ജനിച്ച സ്ഥലം പത്തനംതിട്ട തന്നെ. ചോദ്യമാണോ? 39 വയസ്സും 11 മാസവും പൂർത്തിയായി. 39 വയസ്സും 11 വയസ്സും 40 ആവാൻ പോകുന്നു. 40 വയസ്സാവാൻ പോകുന്നു. ശനിദശയിൽ ഇപ്പോൾ ശുക്രൻ. 2020 ഒക്ടോബർ 12 ശനിയിൽ ശുക്രൻ്റെ പീരീഡാണ്. ജാതകപ്രകാരം ചിന്തിക്കുന്ന സ്വഭാവം കുറച്ച് കൂടുതലാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലം മോശമായിരുന്നു. ഇപ്പോൾ സമയം കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹത്തിന് ജാതകം സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയാണ് അവരാഗ്രഹിക്കുന്നത്. ഏതായാലും ഒരുവിധം നല്ല ആലോചന വന്നാൽ ഉറപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും നല്ലൊരു വിവാഹം നടക്കും. നല്ല വിവാഹത്തിന് സാധ്യത യോഗ ജാതകത്തിലുണ്ട്. ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കിലും വിവാഹ യോഗമുണ്ട്. ഒരുവിധം നല്ല ആലോചന വന്നാൽ ഉറപ്പിക്കുക.
തുലാം രാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ജ്യോതിയും വിശാഖത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് നന്നായിരിക്കും. മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. സന്താന ഗുണം ഈ വാരത്തിൽ അനുഭവപ്പെടും. ആറ്റി കലാശൻ, എവിടുന്ന് വിളിക്കുന്നു? ബാംഗ്ലൂരിൽ. ജനിച്ച തീയതി പറയൂ. 2022 ആഗസ്റ്റ് 25. എന്താ? 2022 ആഗസ്റ്റ് 25. സമയം? സമയം 11:28 രാവിലെ. 11:28 AM. ബാംഗ്ലൂരിലാണോ ജനിച്ചത്? അല്ല, തളിപ്പറമ്പിലാണ്. കണ്ണൂരാണ്. ഉത്രട്ടാതി നക്ഷത്രമാണോ? അതെ അതെ. ഉത്രട്ടാതിക്ക് 17 വയസ്സ് 5 മാസം പൂർത്തിയായി. ശനിയിൽ വ്യാഴനാണ്. 2018 ജൂലൈ മാസം 16 മുതൽ 2021 ജനുവരി 27 വരെ ശനിയിൽ വ്യാഴനാണ്. ഉത്രട്ടാതിക്ക് കണ്ടശനി തീർന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗമുണ്ട്. കഴിഞ്ഞ 2.5 വർഷക്കാലം കുറച്ച് മടി ഉണ്ടായിരുന്നു, അലസത ഉണ്ടായിരുന്നു. നല്ല ഭാഗ്യമൊക്കെ ഉണ്ട്. ജാതകപ്രകാരം ജോലിക്ക് യോഗം ജാതകത്തിൽ കാണുന്നുണ്ട്. ജാതകം പെൺകുട്ടിയാണോ? അതെ, പെൺകുട്ടിയാണ്. പാപദോഷമുള്ള ജാതകമാണ്. 8-ൽ രാഹു നിൽക്കുന്നുണ്ട്. പാപദോഷമുള്ള ജാതകം വേണം വിവാഹത്തിന് യോജിപ്പിക്കാൻ. ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് കിഴക്ക് ദിക്കിലും വിവാഹ യോഗം കാണുന്നുണ്ട്. ഇപ്പോഴത്തെ സമയം അനുസരിച്ച് 2021 ജനുവരി 27 വരെ ശനിയിൽ വ്യാഴൻ്റെ പീരീഡ് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്താണ് അറിയാനുള്ളത്? പഠിപ്പ് വേറെ ഒന്നുമില്ല. വിദ്യാഭ്യാസമുണ്ട്, ഉന്നത വിദ്യാഭ്യാസമുണ്ട്, ജോലിക്ക് യോഗമുണ്ട്. നല്ല ഭാവിയൊക്കെ ജാതകത്തിൽ കാണുന്നുണ്ട്. നല്ലപോലെ ശ്രമിച്ചാൽ നല്ല ഭാവി ഉണ്ടാവും. ജാതകത്തിൽ യോഗങ്ങളൊക്കെ ഉണ്ട്. പാപദോഷം മാത്രം കല്യാണത്തിന് ശ്രദ്ധിക്കണം. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിയുടെയും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് ഈ വാരം നന്നായിരിക്കും. കലാപരമായി ബന്ധപ്പെട്ട് ദോഷിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും ഗൃഹമാറ്റത്തിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തിക നില മെച്ചമായിരിക്കും. സ്ഥാനലബ്ധിക്ക് സാധ്യതയുണ്ട്. ഉയർന്ന നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഏതെങ്കിലും വിധത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതെങ്കിലും നഷ്ടപ്പെട്ട ജോലിയൊക്കെ തിരിച്ചു കിട്ടും. ഏതെങ്കിലും വിധത്തിൽ അപകീർത്തിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. തൊഴിൽപരമായിട്ട് നന്നായിരിക്കും. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.5 നക്ഷത്രമാണ് ധനുരാശി. ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതാവിന് ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടും, അല്ലെങ്കിൽ മാതൃസുഖക്കുറവ് വിട്ടു നിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. ശാരീരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. ഫുഡ് പോയ്സനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഫുഡിൽ, അതായത് ആഹാരത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോട്ടൽ ഫുഡൊക്കെ കഴിയുന്നിടത്തോളം ഈ വാരം കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിലുള്ള ഫുഡിനൊന്നും വലിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല. ഹോട്ടൽ ആഹാരം കഴിയുന്നതും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ പോയി ആഹാരം കഴിക്കുമ്പോൾ സൂക്ഷിക്കുക. ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ, വിദേശത്തൊക്കെ പോകുന്നവർ വളരെ സൂക്ഷിക്കുക. പരിചയമില്ലാത്ത ആഹാരങ്ങളൊക്കെ കഴിച്ച് വയറിനെന്തെങ്കിലും കേടുപാടുകളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊഴിച്ചാൽ പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഹലോ, ആറ്റി കലാശൻ, എവിടെ നിന്ന് വിളിക്കുന്നു? പാലക്കാട് നിന്നാണ്. ജനിച്ച തീയതി പറയൂ. 5/12/2002. 5/12/2002. സമയം? വൈകുന്നേരം 5:03 PM അല്ലേ? 5:03 PM. മൂലനക്ഷത്രമാണോ? അതെ. മൂലനക്ഷത്രത്തിന് 17 വയസ്സ് 2 മാസം പൂർത്തിയായി. ഇപ്പൊ ശുക്രദശ. വ്യാഴാപഹാരകാലം. 2020 മാർച്ച് 19 വരെ ശുക്രൻ വ്യാഴനും അത് കഴിഞ്ഞ് ശനിദശയാണ്, ശനിയുടെ അപഹാരം. ജാതകത്തിൽ ജാതകം പെൺകുട്ടിയല്ലേ? ആൺകുട്ടിയാണോ? ജാതകം പാപദോഷമുള്ള ജാതകമാണ്. പാപദോഷമുള്ള ജാതകം യോജിപ്പിക്കണം. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗമുണ്ട്. പിതൃസുഖ കുറവുണ്ട്. ജാതകത്തിൽ വയറിനസുഖവും നടുവേനയും കാലുവേനയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഉള്ള സമയമാണ് കുറച്ച് വിദ്യാഭ്യാസത്തിന് കുറച്ച് അലസതയൊക്കെ വരും. അടുത്ത 2 വർഷത്തേക്കൂടെ ദോഷകാലമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സമയം കൊള്ളാം, മറ്റു ദോഷമൊന്നുമില്ല.
എന്താണ് അറിയാനുള്ളത്? പഠിപ്പില്ല. വിദ്യാഭ്യാസത്തിൽ ജാതകത്തിൽ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. പഠിക്കാത്തത് കൊണ്ടാണ് ഏഴരശനി ആയതുകൊണ്ട് അലസത വരുന്നത്. പഠിത്തം വിദ്യാഭ്യാസം ആ വയറിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ നോക്കുക, വയറൊന്ന് ഇളക്കി നോക്കുക, മാറ്റം ഉണ്ടാവും. പിന്നെ കൂട്ടുകെട്ടൊക്കെ കുറയ്ക്കണം. പഠിച്ചാലേ പറ്റുള്ളൂ, സമയം മാറിയാലും പഠിച്ചാലേ പറ്റുള്ളൂ. ഏതായാലും പഠിപ്പിക്കുക, മൊബൈലൊക്കെ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് ഈ വാരം നന്നായിരിക്കും. സന്താനഗുണം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. എല്ലാ കാര്യങ്ങൾക്കും നേട്ടമുള്ളൊരു നല്ല വാരമായിട്ട് കണക്കുകൂട്ടാം. ഈ വാരം നന്നായിരിക്കും. കുംഭരാശി. അവിടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പോരുട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഏഴരശനി തുടങ്ങിയെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ കാണുന്നില്ല. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സന്തോഷം ലഭിക്കും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ വിരഹമോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. ധനപരമായിട്ടും സാമ്പത്തികമായിട്ടും ദാമ്പത്യപരമായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള ഒരു നല്ല വാരമാണ്. മീനൻ രാശി. പോരുട്ടാട് അവസാനത്തെ 15 കാഴി ഉത്രട്ടായ രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് പുതിയ വാരം നേട്ടങ്ങളുണ്ടാവും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടമുണ്ടാവും. തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ശത്രുതകളും ഉണ്ടാവും. തൊഴിൽ പ്രതിസന്ധി കൈകാര്യം ചെയ്യേണ്ടി വരും. ശത്രുക്കൾ വർദ്ധിക്കും. മനസ്സമാധാനം പൊതുവെ കുറയും. അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവും. ദാമ്പത്യ കലഹത്തിന് സാധ്യതയുണ്ട്. കാലുവേനയും നടുവേനയും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം വാരത്തിൻ്റെ അവസാനത്തോടുകൂടി പൂർണ്ണമായി മാറിക്കിട്ടും. പീതാംബരൻ കോയമ്പത്തൂരിൽ നിന്ന് എഴുന്ന എഴുത്താണ്. ജോസർക്ക് സാറിൻ്റെ മകൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി കത്തെഴുതുന്നു. മോൻ ബിടെക് കഴിഞ്ഞു. ഇതുവരെ നല്ല ജോലി ആയിട്ടില്ല. വിവാഹവും നടക്കുന്നില്ല. എന്നാണ് സാർ പ്രതിവിധി ആകെ വിഷമത്തിലാണ്. ജാതകം നോക്കി ഒന്ന് പറഞ്ഞു തരാമോ? 28 ജനുവരി 1958 5:10 PM ഗുരുവായൂരിലാണ് ജനിച്ചത്. രോഹിണി നക്ഷത്രമാണ്. 1958 ജനുവരി 28 5:10 PM രോഹിണിക്ക് 2021 നവംബർ 3 വ്യാഴദശയിൽ വ്യാഴാപകാരകാലവും 2024 മെയ് 16 വ്യാഴദശയിൽ ശനിയുടെ അപകാരകാലവും. ജാതകപ്രകാരം ജോലിക്ക് അനുകൂല സമയമാണ് 2020 21 നവംബർ 3 വിവാഹത്തിന് അല്ല ജോലിക്കും വിവാഹത്തിനും അനുകൂല സമയമാണ്. ജാതകം പാപദോഷമുള്ള ജാതകമാണ്. വിവാഹത്തിന് പാപദോഷമുള്ള ജാതകം വേണം യോജിപ്പിക്കാൻ. ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കുന്ന വിവാഹത്തിൻ്റെ സാധ്യതയുണ്ട്. ഏതായാലും ജോലിക്കും വിവാഹത്തിന് നല്ലതാണ്. നല്ല പോലെ പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പനെ തന്നെ പ്രാർത്ഥിക്കുക. ഗുരുവായൂർ ജനിച്ചതല്ലേ. ഗുരുവായൂരപ്പനെ തന്നെ പ്രാർത്ഥിക്കുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. വിവാഹ തടസ്സം മാറിക്കിട്ടും. 7 ശനി നിൽക്കുന്നതുകൊണ്ടാണ് വിവാഹ തടസ്സം വരുന്നത്. നല്ല വിവാഹം നടക്കും. ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ദിക്കിനാണ് വിവാഹയോഗം കാണുന്നത്. ഏതായാലും നല്ല ഭാവി ഉണ്ടാവും. പാപദോഷം ഉള്ളതുകൊണ്ട് പാപദോഷമുള്ള ജാതകം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതായാലും ഇപ്പോൾ ഉടനെ വിവാഹം നടക്കാൻ യോഗം കാണുന്നുണ്ട്. 2021 നവംബർ 3 നല്ല കാലമാണ്. ജോലിക്കും അനുകൂല സമയമാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ അനന്തമജ്ഞാതം, ഏഷ്യാനെ സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയറക്കോണം PO, തിരുവനന്തപുരം 6955573. വീണ്ടും അനന്തമജ്ഞാതം. അടുത്ത വെള്ളിയാഴ്ച രാവിലെ UAE time 7:30 മിഡിൽ ഈസ്റ്റിലും ഞായറാഴ്ച രാവിലെ 6:30 ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക.